നമസ്കാരം, മറ്റൊരു വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ പരക്കെ മഴ പെയ്യുമെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഏകദേശം 11 ജില്ലകളിലും ഇതിൻ്റെ ശക്തമായ ഒരു ഭാവം തന്നെയായിരിക്കും ജനങ്ങൾ വീക്ഷിക്കുന്നത്. കനത്ത ചൂടിനിടയിൽ ആശ്വാസം നൽകുകയാണ് പുതിയ മഴ മുന്നറിയിപ്പും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇന്നു മുതൽ മെയ് 17 വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് തലസ്ഥാനത്തടക്കം 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊഴികെ മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിലയിരുത്തൽ. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ് പുതുതായി മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. ഈ മേഖലകളിൽ അതിശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ അനുസരിച്ച് സംസ്ഥാനത്ത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലൊക്കെ തന്നെ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ പെയ്യാനാണ് സാധ്യതയുള്ളത്. അതിനിടെ തിരുവനന്തപുരം, പത്തനംതിട്ട അടക്കം വിവിധ ജില്ലകളിൽ ശക്തമായ മഴ പെയ്തിറങ്ങി. അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനത്തിൽ നാളെ പത്തനംതിട്ടയിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നീടുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്തും മഴ ലഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ യെല്ലോ അലേർട്ട് പ്രകാരമുള്ള നിർദ്ദേശം ഇങ്ങനെയാണ്: 14 തീയതി പത്തനംതിട്ടയിൽ മാത്രം, 15 തീയതി തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും, 16 തീയതി തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലയിലും, 17 തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അതുകൂടാതെ മറ്റു പ്രദേശങ്ങളിൽ ചെറിയ തോതിലെങ്കിലും മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ അതിനു മുകളിലേക്ക് മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്തുള്ളതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ചില ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നലും ഇതോടൊപ്പം തന്നെ ആഞ്ഞടിച്ചേക്കും, ഒപ്പം തന്നെ ശക്തമായ കാറ്റും. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കുമൊക്കെ തന്നെ നാശനഷ്ടം സൃഷ്ടിക്കാവുന്നതാണ്. ആയതിനാൽ പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുൻകരുതൽ നടപടികൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും ആരും തന്നെ വിട്ടു നിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടേണ്ടതാണ്. വാതിലിലും ജനലിലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക. പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ന്യൂസ് ഡെസ്ക്, മലയാളം.